പലർക്കും അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കി നോക്കുന്നത്. ഇത് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെയും ഇതിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കണ്ണൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഡീ റൂട്ട് ചെയ്ത് കുറ്റ്യാടി നാദാപുരം ഭാഗത്തു കൂടിയാണ് പോകുന്നത്. അങ്ങനെ കുറ്റ്യാടിയിൽ നമ്മൾ വയനാട് റൂട്ടിലേക്ക് പോകുന്ന ആ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് കണ്ടത്തിൽ നിന്ന് മറ്റൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഫേമസ് ഈ കാണുന്ന ഇൻറ്റീരിയർ അല്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടാക്കിയുള്ള ഇൻറ്റീരിയറാണ്. പക്ഷേ ഇവിടെ ഫേമസ് ആക്കുന്ന ഒരു സംഭവം, ഇവിടെ രാവിലെ ഈ ഒരു സാധനം സെർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടയർ പത്തൽ. ഒരു ടയറിൻ്റെ ഷേപ്പ് ഉണ്ടായത് കൊണ്ടാണ് ടയർ പത്തൽ ഇതിന് പേര് വന്നത് തന്നെ. പത്തൽ അല്ലെങ്കിൽ പത്തിരി എന്ന് വിളിക്കുന്ന സംഭവം പൊതുവെ നമ്മൾ അരിപ്പൊടി കുഴച്ച ഉണ്ടാക്കാറ്. പക്ഷേ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഈ ടയർ പത്തൽ നമ്മൾ ദോശക്ക് മാവ് അരക്കുന്ന പോലെ അരച്ച് ഒരു കിഴിയിൽ കെട്ടി അതിൽ ജലാംശമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ പരത്തി നമ്മൾ ഓട്ടുപാത്രത്തിൽ ചുട്ടെടുക്കുക ചെയ്യുന്നത്. ഓട്ടുപാത്രത്തിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഓട്ടുപത്തൽ എന്നൊരു പേരും കൂടി ഉണ്ട്. ഉണ്ടാക്കാൻ ഇത്തിരി മെനക്കെടായതുകൊണ്ട് പലരും വീട്ടിൽ ട്രൈ ചെയ്യാറ് പോലുമില്ല. ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ അരിപ്പൊടി കുഴച്ച ഉണ്ടാക്കാറ്, അത് അതിൻ്റെ റിയൽ വേ അല്ലതാനും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം വെന്ത് തുടങ്ങി. പക്ഷേ നമുക്കതിൻ്റെ സൈഡും ഉള്ളും വേവം വേണ്ടി ഇതുപോലെ ചട്ടിയിൽ വെച്ച് ഉരുട്ടി അമർത്തിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നേരിട്ട് ഇങ്ങനെ നമുക്ക് കറി കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൽ മുക്കി അതിൻ്റെ മുകളിൽ നെയ്യ് പരട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ ഇത് റെസ്റ്റോറൻറ്റുകളിൽ പോലും ഇത് കിട്ടാനില്ല, ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മളെ ഈ കട, അതായത് കണ്ടത്തിൽ എന്ന് പറഞ്ഞ കടയിലെ റാഫിക്ക ഇതിൻ്റെ ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ചു. ടെക്നിക്കല്ല, മാസമായിട്ട് ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം. ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കിച്ചണും അടുപ്പൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും കണ്ടത്തിലെ നമ്മളിത് ഉണ്ടാക്കുന്നത് കണ്ടു, ഇത് കഴിച്ചു നോക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. ഈ സംഭവം നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് പോലും നമ്മുടെ ആംബ്രോ വഴിയാണ്. ആംബ്രോൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജൊക്കെ നിങ്ങൾ കണ്ടു കാണും. നല്ലൊരു ബിസിനസ്സുകാരനെ കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ടയർ പത്തൽ ട്രൈ ചെയ്യാൻ പോവാണ്. ടയർ പത്തലിൻ്റെ കൂടെ എപ്പോഴും നല്ല എരിവില്ല കറികളാണ് നല്ലത്. നമ്മൾ ബീഫിൻ്റെ ലിവറും അതുപോലെ തന്നെ നോർമൽ ബീഫിൻ്റെ കറിയും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഓർഡർ ചെയ്തിരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ടയർ പത്തൽ കഴിച്ചിട്ടുണ്ട്, വയനാട് വെച്ച് പോത്തുകാലിൻ്റെ കൂടെ. അതായത് ഈ കുറ്റ്യാടിയിൽ നിന്ന് വളരെ ദൂരമൊന്നുമില്ല വയനാട്ടിലേക്ക്. അപ്പോൾ ഈ കുറ്റ്യാടി നാദാപുരം ഭാഗത്ത് നിന്ന് ഈ ഫുഡ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതാവാനാണ് സാധ്യത. മലബാറിന് ചായ കുടിച്ചവർക്കറിയാം പൊരിച്ച പത്തിരി എന്താണ്. പൊരിച്ച പത്തിരിൻ്റെ ഏകദേശം ടെക്സ്ചറൊക്കെയാണ് ഇതിനുള്ളത്. പക്ഷേ രുചി വളരെ വ്യത്യസ്തമാണ്, നമുക്ക് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. എന്തായാലും ടയർ പത്തന്നില്ല ഈ സംഭവം നമുക്ക് കഴിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. രുചികരമായ ഭക്ഷണം തന്നെയാണ്, പക്ഷേ രുചി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് വളരെ രസകരമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ സ്പെഷ്യലായിട്ടൊരു എന്താ പറയുക, നമുക്ക് ആഫ്റ്റർ മീൽ സംഭവമായിട്ടുള്ള ഈത്തപ്പഴം ഉണക്കമുന്തിരി തേങ്ങയൊക്കെ വെച്ച സംഭവമൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത്. നമ്മുടെ റാഫിക്കും വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നതും വിസിറ്റ് ചെയ്തതും ട്രൈ ചെയ്തതിനെ. അപ്പം നിങ്ങളൊക്കെ പോകാൻ ട്രൈ ചെയ്യണം കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.